മുസ്ലിം ലീഗിൽ കടുത്ത പ്രതിസന്ധി. തുടർച്ചയായി വരുന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ കനത്ത ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മുയിൻ അലി തങ്ങളുടെ വിമർശനം മുസ്ലിം ലീഗിൽ ഉയർത്തുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. മുസ്ലിം ലീഗ് നേതൃത്വം സമീപകാലത്ത് നേരിട്ടതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകൻ പാർട്ടി സംസ്ഥാന ആസ്ഥാനത്ത് വെച്ച് തൊടുത്തുവിട്ടത്. കെ ടി ജലീൽ നിയമസഭയിലടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതായി മുയിൻ അലിയുടെ വാക്കുകൾ. പരസ്യ വിമർശനം ഉന്നയിച്ച മുയിൻ അലിക്കെതിരെ എന്ത് നടപടിയെന്ന് നേതൃത്വം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ചന്ദ്രിക വിഷയം വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മുയിൻ അലി യാദൃശ്ചികമായാണ് കടന്നു വന്നതെന്നും പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്നും നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും പ്രതിസന്ധി അയയുന്നില്ല. പരസ്യ പ്രസ്താവന പാടില്ലെന്നതിൽ കണിശതയുള്ള ലീഗ് നേതൃത്വം ഹൈദരലി തങ്ങളുടെ മകനെതിരെ എന്ത് നടപടി എടുക്കുമെന്നതാണ് ചോദ്യം. അഴിമതി തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ നടപടിയെടുത്താൽ രാഷ്ട്രീയ എതിരാളികൾ അത് ആയുധമാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ചന്ദ്രിക വിഷയത്തിലും AR ബാങ്ക് ക്രമക്കേടിലും കടുത്ത പ്രതിസന്ധിയിലായിരുന്ന ലീഗിനെ കൂടുതൽ കുരുക്കിലാക്കുന്നതായി മുയിൻ അലിയുടെ വാക്കുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താനായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന ലീഗ് നേതൃയോഗത്തിൽ ലീഗ് സംസ്ഥാന സെക്രട്ടറി KS ഹംസ അടക്കമുള്ളവർ ചന്ദ്രിക വിഷയത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. തങ്ങളെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്നതായിരുന്നു വിമർശനം. ചന്ദ്രികയ്ക്കെന്ന പേരിൽ 5 ഏക്കർ ഭൂമി വാങ്ങിയതിൽ 2.5 ഏക്കർ കുഞ്ഞാലിക്കുട്ടിയുടെ മകന്റെ പേരിലാണെന്നും വിമർശനമുയർന്നു. ഈ ആരോപണങ്ങൾക്കെല്ലാം മുയിൻ അലി ശക്തി പകരുക കൂടെ ചെയ്തതോടെ ലീഗിൽ ചേരിപ്പോര് രൂക്ഷമാകും എന്ന് വ്യക്തമാക്കി.